ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതൊരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ക്യാഷും കാർഡൊക്കെ ഏൺ ചെയ്ത് വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് 150 രൂപ, 300, 500 ഏതാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ആപ്ലിക്കേഷൻ ഏതാണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുന്നത് പുതിയൊരു ചാനലാണ്. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇപ്പോൾ 1K അച്ചീവ് ചെയ്തതേ ഉള്ളൂ. സോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേറെ അടിപൊളി കണ്ടൻറ്റൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സ്ക്രാച്ച് ചെയ്യേണ്ടയോ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടയോ അങ്ങനത്തെ വേറെ വലിയ ടാസ്കുകൾ ഒന്നും തന്നെ ഇല്ല. സർവീസ് ആണ്, സിമ്പിളായിട്ടുള്ള സർവീസ് ആണ്. കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ക്യാഷ് കാലൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നല്ലൊരു ആപ്പ് ഏതാണെന്ന് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയി നോക്കിയാലോ. ലെറ്റ്സ് ഗോ. അച്ഛന്മാരെ, അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിത് ഇതുപോലെ പേജിലേക്കായിരിക്കും വരുന്നത്. സോ നിങ്ങളിവിടെ കാണാൻ പറ്റും ഇമെയിൽ ഐ ഡി അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളൊരു ഇമെയിൽ ഐ ഡി അടിച്ചെടുക്കുക, ഇതിനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം അടിച്ചെടുക്കുക. പിന്നെ നിങ്ങൾ ഫീമെയിൽ ആണോ മെയിൽ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാരണം മന്തും ഇയറും കാരണം സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെയായിട്ടൊരു ചെറിയൊരു ബോക്സ് കാണാം, അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സൈനപ്പ് എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടെന്ന് പറയും. സോ നിങ്ങൾ മെയിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സ്പാം ബോക്സ് ഉൾപ്പെടെ ചെക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മെയിൽ വരുന്നതായിരിക്കും ഈ ഇപ്സോസോ എന്താ ഇപ്സോസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പിൽ നിന്നും. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് കൺഫേം നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട് ക്ലിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് കൺഫേം ചെയ്യാം. ഓക്കെ, ദെൻ നിങ്ങളുടെ നമ്പർ അടിക്കാൻ പറഞ്ഞുണ്ട്. സോ നിങ്ങളുടെ പേറ്റി നമ്പർ അടിച്ചു കൊടുക്കുക. ദെൻ സെൻഡ് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും, അത് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് അവിടെ എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നതും ചോദിക്കുന്നത്, എവിടെ നിങ്ങൾ താമസിക്കുന്നതും ചോദിക്കുന്നത്, സോറി താമസിക്കുന്ന എവിടെയാണ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ എന്തുകൊണ്ട് നിങ്ങൾ ഇതിലോട്ട് വന്നു ചോദിക്കുന്നു. സോ ഞാൻ ക്യാഷ് കാണിച്ചു തരാം, സോ 2 ഏൺ മണി എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കും. ഓക്കെ, ദെൻ നമ്മൾ കാണാം താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മളിത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ നേരത്ത് നിങ്ങൾ കാണുമ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും കാണുന്നത്. സോ ആദ്യം ഞാൻ നിങ്ങൾക്ക് വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ആപ്പ് എടുക്കണമെങ്കിൽ ആപ്പ് എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അവിടെ കാണിച്ചിട്ട് ഏറ്റവും താഴോട്ട് പോകുന്ന നേരത്ത് ഗൂഗിൾ പ്ലേയിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലിക്ക് ചെയ്ത് നേരെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ആപ്പായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആപ്പായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിൽ സ്റ്റോറേജ് ഒന്നും ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെ ആപ്ലിക്കേഷനെങ്കിൽ ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ നിങ്ങളുടെ ചോയ്സ് ആണ്. സോ ഇവിടെ കാണാൻ പറ്റും സ്റ്റാർട്ട് എ പ്രൊഫൈലിംഗ് സർവേ എന്നൊരു ഓപ്ഷൻ. അതിലോട്ട് നേരെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ ആ സർവേ നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പിന്നെയുള്ള സർവേസൊക്കെ വരുന്നത്. ഓക്കെ, സോ അവർ ചോദിക്കുന്ന കാര്യം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതോ നിങ്ങൾ ഫേക്കായിട്ട് കൊടുക്കുകയാണെങ്കിലും എന്താ കൊടുത്തെന്നൊരു ഐഡിയ മൈൻഡിൽ വെച്ചേക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. സോ നിങ്ങൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ ടിക്ക് ചെയ്തൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിപ്പോൾ ഇതൊരെണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സബ്മിറ്റ് ആൻസർ എന്നുള്ള ഓപ്ഷൻ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബാക്ക് ടു ഹോം പേജ് ക്ലിക്ക് ചെയ്തു. പക്ഷേ ഇതോടെ തീർന്നില്ല, ഇനി നമുക്കുണ്ട്. ഓക്കെ, ഇനി അവിടെ സ്റ്റാർട്ട് പ്രൊഫൈലിംഗ് സർവേ ഓപ്ഷൻ ഉണ്ട്. അതിലോട് ക്ലിക്ക് ചെയ്ത് നമ്മൾ പിന്നെ ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോകുമെന്ന് കാണാൻ പറ്റും 17% മാത്രമേ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. അത് 100% ആക്കണം, വേണ്ട, പേഴ്സണൽ കെയർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കൺസെപ്ഷൻ ഇൻഫർമേഷൻ, ട്രാവൽ, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഇനിയും ഉണ്ട്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, സോ അതും നമ്മൾ ചെയ്ത് സ്റ്റാർട്ട് പ്രൊഫൈലിംഗ് സർവേ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളതും കംപ്ലീറ്റ് ആക്കുകയാണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്തതാണ് ഇതുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ 100% കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ ഞാൻ നൈസിന് അവർ ചോദിക്കുന്ന സംഭവങ്ങളൊക്കെ ഇന്ന് ചെയ്ത് കൊടുത്താൽ 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി സർവീസ് വരുന്നതായിരിക്കും. സർവീസ് എവിടെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ടും വരും, അല്ലാതെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കാണും. ഈ ഒരു പേജിലോട്ട് വരുമ്പോൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും നമുക്ക് 2 സർവേ വന്നിട്ടുണ്ട്. ഇതാ 12 മിനിറ്റിൻ്റെ ഒരു സർവേയിലോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ അവർ ചെക്ക് ചെയ്യുവാണ്. ദെൻ നമുക്ക് സർവേ വന്നിട്ടുണ്ട്, നമ്മളിത് അറ്റൻഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കിയപ്പോൾ തന്നെ അവിടെ കൊടുത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി അവർ ചോദിക്കും. നമ്മളത് നേരെ റോങ് ആയിട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞെങ്കിൽ അപ്പോൾ തന്നെ ഒരു മനസ്സിലാവും നമ്മൾ ഒന്നും വായിക്കാതെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെ വരാൻ നേരത്തെ എന്ത് പറ്റും, എന്താ പറയുക, അപ്പോൾ തന്നെ അവർ ക്യാൻസലാക്കി കളയും. ഓക്കെ, താങ്ക് യു ഫോർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഇറക്കി വിടും. പക്ഷേ എന്തൊക്കെ നമ്മൾ സർവേ അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് 15 പോയിൻറ്റ് കിട്ടും. അല്ല, 15 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ അടുത്തൊരു ചോദ്യം അവർ ചോദിക്കുവാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ അടുത്തൊരു സർവേ ഞാൻ കാണിച്ചുതരാം. ഇപ്പം 15 പോയിൻറ്റാണ് നമുക്ക് കിട്ടി. നമ്മളിതിൻ്റെ അടുത്തൊരു സർവേ എടുക്കാത്തതാണ്. 9 മിനിറ്റിൻ്റെ ഒരു സർവേ 200 പോയിൻറ്റ്സ് വരെ കിട്ടുന്നതാണ്. അത് നമ്മൾ എടുക്കുവാണ്. വാലിഡേറ്റിംഗ് ഒരു പ്രൊഫൈൽ, ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെല്ലാം കറക്റ്റ് ചെയ്ത് നമുക്ക് 200 പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ,
സോ നോക്കാം. ഗെറ്റ് സ്റ്റാർട്ടഡ് ഓപ്ഷൻ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്തപ്പോഴേക്കും അവർ ചോദിക്കും നമ്മുടെ ഏത് ലാംഗ്വേജാണ് ചോദിക്കുന്നുണ്ട്. സോ ഞാനിവിടെ ഇംഗ്ലീഷാണ് കൊടുത്തത്, മലയാളം കൊടുത്താൽ മതിയായത്, അല്ലെങ്കിൽ ഹിന്ദി ഏതുമായിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അവരുദ്ദേശിച്ച സംഭവം അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ സോറി, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ക്വാളിഫൈഡ് അല്ല ഈ സർവേക്കുന്നത്. നമ്മളിപ്പോൾ കൊടുത്ത ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മലയാളം ആയിരുന്നെങ്കിൽ, അവരതായിരിക്കും ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്കത് കിട്ടിയേ, മനസ്സിലായില്ലേ? സോ അത് കാരണം എനിക്ക് ഇത് രണ്ടും കിട്ടിയില്ല, പക്ഷേ 15 പോയിൻറ്റ്സ് വെച്ച് കിട്ടി. എന്തുകൊണ്ട്? നമ്മളൊരു സർവേ അറ്റൻഡ് ചെയ്താൽ 15 പോയിൻറ്റ് ഷുവർ ആയിട്ട് കിട്ടും. ഓക്കെ, എന്നും പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാം 15 പോയിൻറ്റ് അല്ല കേട്ടോ. അവർ ഇപ്പോൾ 200 പോയിൻറ്റ്സ് പറഞ്ഞില്ലേ, 200 പോയിൻറ്റ്സ് കിട്ടി, അല്ലെങ്കിൽ 190 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയേനെ. ഓക്കെ, സോ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അവരിപ്പം ഒരു ചോദിച്ച ചോദ്യം തന്നെ അവർ പിന്നെയും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും, അപ്പോഴും നമ്മൾ പൊട്ടത്തെറ്റ് അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എന്തൊരു പണി കിട്ടും. സോ അതുകൊണ്ട് കറക്റ്റായിട്ട് വായിച്ച് തന്നെ ചെയ്യുക. അതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കമ്പ്ലീറ്റ് ആക്കിയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റൂ, 615 പോയിൻറ്റ്സ് ആണ് അവൻ ഒരൊറ്റ സർവേ കമ്പ്ലീറ്റ് ആക്കിയപ്പം കിട്ടിയത്. ഓക്കെ, അവൻ 300 അല്ല ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഇനി അടുത്ത് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു. അവൻ അടുത്ത സർവേ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചത് 615. എന്നാലോചിച്ചോക്ക്, 2-3 സർവേ ചെയ്യാതെ തന്നെ സിമ്പിളായിട്ട് വിട്ടുപൊടിച്ചെടുക്കാനായിട്ട് പറ്റും. എന്നാലോചിച്ചോക്ക്, 2 സർവേ ചെയ്താൽ മതി, വിട്ടുപൊടിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ റിവാർഡ് സെക്ഷനിൽ പോകണമെങ്കിൽ കാണാൻ പറ്റും, കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ ചാരിറ്റി ഡൊണേഷൻ ഓപ്ഷൻ ഉണ്ട്. ഈ ചാരിറ്റി ഡൊണേഷൻ എന്ന് പറയുമ്പോൾ അവർ ഡൊണേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് കാരണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, നമ്മളൊരു ചാരിറ്റി ചെയ്തു എന്നൊരു സമാധാനിക്കണമെങ്കിൽ സമാധാനിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ടോപ്പ് ഓഫ് ഓപ്ഷൻ ഉണ്ട്, അതിൽ കൂടി നമുക്ക് പേടിഎമ്മിലേക്ക് വിട്ടുപൊടിച്ചെടുക്കാനുണ്ട്. ഓക്കെ, പേടിഎം വാലറ്റ് ആക്ടിവേറ്റ് ആയിരിക്കണം കേട്ടോ, അത് എല്ലാവർക്കും ആണെന്ന് അറിയത്തില്ല. പേടിഎം വാലറ്റ് ആക്ടിവേറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, നമുക്ക് എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടത്തില്ല. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും നമുക്ക് വെറും 1550 പോയിൻറ്റ്സ് കിട്ടുമ്പോൾ തന്നെ 150 രൂപ കിട്ടും. 1500 പോയിൻറ്റ്സ്, 1550 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 2-3 സർവേ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ 5000 പോയിൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ 500 സുഖത്തെ വിട്ടുപിടിക്കാം. സോ നിങ്ങൾക്ക് 100 രൂപയും 150 രൂപയും എത്ര 300 രൂപ 500 രൂപയൊക്കെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ പോയിൻറ്റ്സ് എത്ര ആക്കിയോ അതിലോട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1550 പോയിൻറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ നേരെ ക്ലിക്ക് ചെയ്ത് നേരെ നിങ്ങൾക്ക് ഇവിടുന്ന് റെഡീം ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇനി വിട്രോയുടെ കാര്യം എന്ന് പറയാൻ നേരത്തെ, നിങ്ങളിപ്പോൾ ഇന്ന് വിട്രോ അടിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ പേയ്മെൻറ്റ് കിട്ടില്ല, ഇപ്പോൾ തന്നെ പേയ്മെൻറ്റ് കിട്ടുമെന്നൊന്നും ചിന്തിക്കരുത്. ഇതെല്ലാം മാസം, എനിക്ക് തോന്നുന്നു മാസം ആദ്യമാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, കാര്യം എൻ്റെ ഫ്രണ്ട് വിട്രോ അടിച്ചു, വിട്രോ അടിച്ചപ്പോഴേക്കാണെങ്കിൽ അവൻ വിട്രോ അടിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നേരെ ഓഗസ്റ്റ് 1 ആയിരുന്നു. ഓക്കെ, 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓഗസ്റ്റ് 1 ആണ്. സോ ഓഗസ്റ്റ് 1 അവന് പേയ്മെൻറ്റ് കിട്ടിയത്. ഓക്കെ, സോ ഇതിനകത്ത് തന്നെ അവരുടെ വ്യക്തമായിട്ട് പറഞ്ഞത് 30 വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്ന്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു എല്ലാ മാസം ആദ്യമൊക്കെ ആയിരിക്കും അവർ പേയ്മെൻറ്റ് ക്ലിയർ ആക്കുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 1 ആണ് അവന് പേയ്മെൻറ്റ് കിട്ടിയത്. അവിടെ ആപ്ലിക്കേഷൻ്റെ പേര് ഉൾപ്പെടെ തന്നെയാണ് പേയ്മെൻറ്റ് റിസീവ് ആയിരിക്കുന്നത്. സോ പേയ്മെൻറ്റ് ഒക്കെ കിട്ടും, അതിൽ വേറെ ഇഷ്യൂസും കാര്യമൊന്നുമില്ല. പക്ഷേ എല്ലാ മാസം ആദ്യമായിരിക്കും കിട്ടുന്നത്. മേ ബി നിങ്ങളിപ്പം ഈ ഒരു മാസം സ്റ്റാർട്ടിങ്ങിൽ വിട്ടുപൊടിച്ചെങ്കിൽ മേ ബി അടുത്ത മാസം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, മനസ്സിലായില്ലേ? സോ ഇന്നോ നാളെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റിട്ടൊന്നും യാതൊരു കാര്യമില്ല. സോ നിങ്ങൾ ചെയ്തിടുക, ദെൻ വെയിറ്റ് ചെയ്യുക, പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. കാര്യം പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.